നമസ്കാരം. സനാതന ധർമ്മ വിശ്വാസപ്രകാരം അനേകം ദേവതകളെ നാം ആരാധിക്കുന്നതാണ്. ഓരോ ദേവതയ്ക്കും അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടാകുന്നതുമാണ്. ഉദാഹരണത്തിന്, പരമശിവൻ അഭിഷേകപ്രിയനാകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അലങ്കാരപ്രിയനായി മാറുന്നു. ഇത്തരത്തിൽ ഓരോ ദേവതയ്ക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ ദേവിയെ ആരാധിക്കുന്നതും ദേവീപ്രീതി വരുത്തുന്നതിലൂടെ അനേകം ശുഭഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാണ്. ദേവിയാണ് ജഗത് ജനനി എന്നാണ് വിശ്വാസം. അതിനാൽ സകല ജീവജാലങ്ങളുടെയും അതേപോലെ ഈ ജഗത്തിലെ ചരാചരങ്ങളുടെയും അമ്മയാണ് ദേവി. മാതൃവാത്സല്യം തുളുമ്പുന്ന ദേവിക്ക് അനേകം ഭാവങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിൽ പ്രത്യേകിച്ചും ദേവിയുടെ ഒരു അത്ഭുതകരമായ ഒരു രൂപമാണ് വരാഹി ദേവി. വരാഹിദേവി ആരാണ് എന്നും ദേവിയുടെ അത്ഭുതകരമായ ഒരു നാമത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. സപ്തമാതൃകയിൽ ദേവി ഭക്തർക്ക് സുപരിചിതമായ ഒരു വാക്കാണ് സപ്തമാതൃക. ശ്രീ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രത്തിൽ സപ്തമാതൃകാ പ്രതിഷ്ഠ കാണുവാൻ സാധിക്കുന്നതാണ്. ഏഴ് ദേവി ഭാവങ്ങളാണ് സപ്തമാതൃകകൾ. അതിൽ ഒരു മാതൃകയാണ് വരാഹി ദേവി. ഐതിഹ്യം: ഈ സപ്തമാതൃകകൾ ദുർഗാദേവി അസുരന്മാരെ വധിക്കുവാനായി തന്നിൽ നിന്നും ഉത്ഭവിച്ചു എന്നും രക്തബീജ അസുരന്മാരുമായുള്ള യുദ്ധസമയം ഈ മാതൃകകൾ പോരാടി എന്നുമാണ് ഐതിഹ്യം. ഈ സമയം വരാഹിദേവി ഒരു പോത്തിൻ്റെ പുറത്തേറി യുദ്ധം ചെയ്തിരുന്നു എന്നും ഐതിഹ്യം ഉണ്ട്. അവസാനം രക്തബീജ അസുരൻ ദേവിയെ ഒറ്റയ്ക്കുള്ള ദ്വന്ദ്വയുദ്ധത്തിനായി പോരിനായി വിളിച്ചു. ഈ സമയം ദേവി സപ്തമാതൃകകളെ തന്നിലേക്ക് വീണ്ടും എടുക്കുകയും ശേഷം യുദ്ധം ജയിച്ചു എന്നുമാണ് വിശ്വാസം. ആഗ്രഹ സാഫല്യത്തിനായി ദേവി ഭക്തവത്സലയാകുന്നു. തൻ്റെ ഭക്തർ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ഏതാഗ്രഹവും ദേവി നടത്തി കൊടുക്കുന്നതുമാണ്. ദേവി അത്രമേൽ കരുണാമയി തന്നെയാണ്. ദേവി ഒരു കവചം പോലെ തൻ്റെ ഭക്തരോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. ഇനി ഇഷ്ടദേവത ഓരോരുത്തരുടെയും വിഭിന്നമായേക്കാം. എന്നാൽ വരാഹിദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിൽ ഒരു തെറ്റും ഉണ്ടാകുന്നതല്ല. ദേവിയുടെ സംരക്ഷണവും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. പ്രായഭേദമന്യേ ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നതുമാകുന്നു. മന്ത്രം എപ്രകാരമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. മന്ത്രം ഇപ്രകാരമാകുന്നു: ശ്രീ സമയേശ്വരി വരാഹി നമ എന്നാണ്. മന്ത്രം ഒന്നുകൂടി ജപിക്കാം: ശ്രീ സമയേശ്വരി വരാഹി നമ എന്നാകുന്നു. ഈ മന്ത്രം 11 തവണയാണ് ആഗ്രഹ സാഫല്യത്തിനായി നിത്യവും ജപിക്കേണ്ടത്. ഈ മന്ത്രം ആഗ്രഹ സാഫല്യത്തിനായി എപ്പോൾ എങ്ങനെ ജപിക്കണം എന്ന് ഇനി മനസ്സിലാക്കാം. രാവിലെ ഉണർന്ന ഉടനെ തന്നെ ജപിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുന്നു എന്ന പ്രത്യേകതയും എവരുടെയും ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു. കുളിച്ച ശേഷമോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത ശേഷമോ തന്നെ ഈ മന്ത്രം ജപിക്കണം എന്നില്ല എന്നതും ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. എന്നാൽ നിത്യവും രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വിളക്ക് വയ്ക്കുന്നവരാണ് എങ്കിൽ ആ സമയം പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ആഗ്രഹങ്ങൾ മനസ്സിൽ ചിന്തിക്കാതെ തന്നെ ഈ മന്ത്രം ജപിക്കുക എന്നത് ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാകുന്നു. വൈകുന്നേര സമയങ്ങളിലും ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചിലരുടെ അഭിപ്രായപ്രകാരം വരാഹിദേവിയെ വൈകുന്നേരം, അതായത് സൂര്യാസ്തമനത്തിന് ശേഷം ആരാധിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ചിലർ ഇത്തരത്തിലാണ് വിശ്വസിക്കുന്നത്. അതിനാൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപ് ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതും വളരെ ശുഭകരം തന്നെയാണ് എന്നാണ് വിശ്വാസം. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ അമ്മ എല്ലാ ആഗ്രഹങ്ങളും
യഥാസമയം നടത്തി തരുന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാം ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കാതെ തന്നെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ അമ്മ യഥാസമയം നമുക്ക് നടത്തിത്തരും എന്നതാണ് പ്രത്യേകത. ഇത് ജീവിതത്തിൽ പലർക്കും വന്ന് ചേർന്നിട്ടുള്ള അനുഭവം തന്നെയാണ്. അതിനാൽ തന്നെ ഏവരും അമ്മയെ പൂർണ്ണ വിശ്വാസത്തോടെ ഇങ്ങനെ ജപിക്കുക. എന്നാൽ മാത്രമേ ഫലം വന്ന് ചേരൂ. പൂർണ്ണഫലം വന്ന് ചേരണം എങ്കിൽ ഇത് അനിവാര്യം തന്നെയാകുന്നു. ഈ മന്ത്രം ജപിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമം തന്നെയാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ പരമാവധി കുടുംബത്തിലെ ഏവരും ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇതും ഈ മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാകുന്നു. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ ആ കുടുംബത്തിന് സർവൈശ്വര്യവും ഉയർച്ചയും നാൾക്ക് നാൾ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഏവരും ഇത്തരത്തിൽ അത് നിങ്ങളുടെ സമയപ്രകാരം കിടക്കുന്നതിന് മുൻപോ സന്ധ്യാസമയത്തോ രാവിലെയോ എപ്പോഴാണ് എങ്കിലും ആ അവസരത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നതാണ്. ഏവരും വരാഹിദേവി വിഷ്ണു ഭഗവാന്റെ വരാഹ അവതാരത്തിന്റെ അർദ്ധാഗിണിയാകുന്നു. വൈഷ്ണവരും ശൈവരും ശാക്തരും ഏവരും ഒരേപോലെ ദേവിയെ ആരാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വരാഹി എന്നാണ് ദേവിയെ നേപ്പാളിൽ പറയുന്നത്. ബുദ്ധിസപ്രകാരം വജ്രവരാഹി ദേവി എന്നും വിളിക്കുന്നതാകുന്നു. വരാഹിദേവിയുടെ രൂപം വരാഹം പോലെ തന്നെയാണ്. ദേവിയുടെ കൈകളിൽ ചക്രം, വാൾ എന്നിവ കാണുവാൻ സാധിക്കുന്നതാണ്. ദേവി തൻ്റെ കൊമ്പുകൾ ഉപയോഗിച്ച് എല്ലാ ദുഷ്ടശക്തികളെയും ഇല്ലാതാക്കുന്നു എന്നും വിശ്വാസമുണ്ട്. മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദേവിയിൽ കാണുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ദേവി തൻ്റെ ഉദരത്തിൽ ഈ ഭൂമിയെ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ സംരക്ഷണവും ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുവാനും ഉന്നതമായ സ്ഥാനം ദേവിക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. വീട്ടിൽ കുട്ടികളുണ്ട് എങ്കിൽ കുട്ടികൾക്ക് ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ മന്ത്രം തന്നെയാണ് ഇത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റവും ജീവിതത്തിൽ ഉയർച്ചയും കുട്ടികളിൽ വന്ന് ചേരുന്നതാണ്. അതിനാൽ കുട്ടികളും ഈ മന്ത്രം ജപിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മറ്റു ഫലങ്ങളും ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്ന് ചേരുന്നതുമാകുന്നു. അത്ഭുതകരമായ ഓർമ്മശക്തി ഇതിനാൽ ദേവി നൽകി അനുഗ്രഹിക്കുന്നതുമാകുന്നു. അതിനാൽ ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. അതിനാൽ ഈ മന്ത്രവും ദേവിയെ ആരാധിക്കുവാനും ആരും മറക്കരുത്.